യുഎയിലെ റെന്റൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട നിയമ കാര്യങ്ങളാണ് ഇന്നത്തെ ഇൻഫോക്കസ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത അഭിഭാഷക പ്രീത ശ്രീരാം മാധവ്. മാം സ്വാഗതം. നമസ്തേ. ഇപ്പോൾ യുഎയിൽ ആദ്യമായിട്ട് ഒരാളെത്തുന്നു, തൊഴിൽ സംബന്ധമായോ അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിച്ചോ വരുന്നു, ഒരു പുതിയ ഫ്ലാറ്റ് എടുക്കാൻ തീരുമാനിക്കുന്നു. എന്തൊക്കെയാണ് ആ വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? യുഎയിൽ പുതിയതായിട്ട് ജോലിക്ക് വന്ന ആൾക്ക് ആദ്യം റെസിഡൻഷ്യൽ വിസ അടിക്കണം. റെസിഡൻഷ്യൽ വിസ ഉള്ള ഒരാൾക്ക് മാത്രമേ ഇവിടെ റെൻ്റൽ എഗ്രിമെൻറ്റ് ചെയ്യാനോ ഒരു ഫ്ലാറ്റ് സ്വന്തം പേരിലെടുക്കാനോ സാധിക്കുകയുള്ളൂ. രണ്ടാമത് അവർ ചെക്കുകൾ കൊടുക്കണം, 1 ഇയറിന് ചെക്ക് കൊടുക്കണം. അപ്പോൾ ചെക്ക് കൊടുക്കുന്ന ഡേറ്റ് നമ്മുടെ സാലറി ഡേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി കൺഫേമായിട്ട് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് ഉണ്ടാകുന്ന ഉണ്ടെങ്കിൽ മാത്രം ചെക്ക് കൊടുക്കുക. അതേവേസ് ചെക്ക് കൊടുത്ത് ഓൺ ഡേറ്റിൽ ചെക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അടുത്ത ലീഗൽ പ്രോബ്ലത്തിലേക്ക് അത് പോകുന്നതായിരിക്കും. മാം, ഒരു വ്യക്തി ഇപ്പോൾ 1 ഇയർ കോൺട്രാക്റ്റിനുള്ള ചെക്ക് ക്ലിയർ ചെയ്തു, ഇനി മറ്റൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് നിലനിൽക്കുമോ? ഒരു റെൻ്റൽ കോൺട്രാക്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ റിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ 2 മാസം മുമ്പ് നമ്മൾ ഇമെയിൽ മുഖേന അവരെ അറിയിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് നമ്മൾക്ക് വീട് മാറി പോകാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ 2 മന്തിൻ്റെ വാടക റിയൽ എസ്റ്റേറ്റ് ഓണർക്ക് കൊടുക്കേണ്ടതാണ്. നമ്മുടെ ചെക്ക് ചെക്ക് എല്ലാം പേയ്മെൻറ്റായി ക്ലിയർ ആയി കഴിഞ്ഞാലും നമ്മളുടെ പേരിലാണ് ആ റെൻ്റൽ എഗ്രിമെൻ്റ് ഉള്ളത്. അപ്പോൾ അത് ക്ലിയർ ആക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കാണ്. അത് നമ്മൾ ക്ലിയർ ആക്കിയാൽ മാത്രമേ റിയൽ എസ്റ്റേറ്റ് ഓണർക്ക് അടുത്ത ആൾക്ക് ആ വീട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇലക്ട്രിസിറ്റി, വാട്ടർ എല്ലാം ക്ലിയർ ചെയ്ത് കീ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ വീട് വെക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധ ലീഗൽ പ്രോബ്ലംസും ഫ്യൂച്ചറിൽ വരില്ല. അല്ലാതെയാണ് സാധാരണ എല്ലാ ആൾക്കാരും വീട് മാറി ചെക്ക് ക്ലിയറായി ഇനി എനിക്ക് എന്ത് പ്രശ്നം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ചെക്ക് ക്ലിയർ ആയാലും വീട് അവരുടെ പേരിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് ചെക്ക് ഇല്ലെങ്കിൽ പോലും സിവിൽ കേസ് നമ്മുടെ പേരിൽ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് അത് 1 ഇയർ 2 ഇയർ എത്ര വർഷം അത് ആ വർഷമെല്ലാം അത് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 60,000 ഫ്ലാറ്റ് ആണെങ്കിൽ അത് 2 വർഷം 3 വർഷം അതേ രീതി അത് പോകും. നമ്മൾ നെക്സ്റ്റ് വിസ റിന്യൂ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് മടങ്ങുമ്പോഴും മാത്രമാണ് നമ്മൾ ഇങ്ങനെയൊരു അപകടത്തെ പറ്റി അറിയുന്നത്. സാധാരണ എല്ലാവരും ഈ ഒരു ബുദ്ധിമുട്ട് ഒരേ ആൾക്കാർ ഇങ്ങനെ കറക്റ്റായി ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നതാണ്. മാം, ഈ റെൻ്റൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ബിസിനസ് നഷ്ടം വന്നിട്ടുള്ള ഒരുപാട് പേരെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്, വാർത്തകളിലൊക്കെ കാണാറുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ മാമിന് അപ്രോച്ച് ചെയ്യാറുണ്ടല്ലോ, എന്തൊക്കെയാണ് നാം ഇതിൽ അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങൾ? റെൻ്റൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഫ്ലാറ്റുകളെ പറ്റിയാണ്. അതേപോലെ തന്നെ ഓഫീസുകൾ, വെയർഹൗസസുകൾ, ഫാർമസി, അങ്ങനെ പല രീതിയിലുള്ള ഓഫീസ് ബിസിനസ് സെറ്റപ്പുകളും നമുക്ക് ഇതേപോലെ റെൻ്റൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ റെൻ്റ് കറക്റ്റ് പേ ചെയ്യാതെ ഇരിക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ഓണർ പെട്ടെന്ന് തന്നെ ആ നമ്മുടെ ആ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് വന്നിട്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിലായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയുടെ ഒരു കേസ്, ഒരു ഫാർമസിസ്റ്റാണ്. അവർക്കൊരു ഫാർമസി ഉണ്ടായിരുന്നു ദുബൈയിൽ. അവരത് വളരെ നന്നായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കുറച്ച് ആൾക്കാർക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ വേറെയും കുറേ ഇഷ്യൂസിൽ ബിസിനസ് ഇങ്ങനെ പൈസ ഇടാതെ അതെടുത്ത് നാട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു പ്രവണത ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് റെൻ്റ് കൊടുക്കും കുറച്ച് ലേറ്റായി. ചില റിയൽ എസ്റ്റേറ്റ് ഓണേഴ്സ് അതിന് വളരെ കുറച്ച് ടൈമൊക്കെ കൊടുക്കും, കുറച്ചും കൂടി ഫ്ലെക്സിബിളായിട്ട് ബിഹേവ് ചെയ്യും. പക്ഷേ ഈ ചില ആൾക്കാർ അത് വളരെ സീരിയസ് ആയിട്ട് അവരതിനെ ഇല്ലീഗലി മൂവ് ചെയ്തു. അപ്പോൾ ഇവർ ആ ഫ്ലാറ്റ് ഷോപ്പ് ഫാർമസി പെട്ടെന്ന് തന്നെ അടച്ചുപോയി. അതുകൊണ്ട് അവരുടെ കുറേ മെഡിസിൻസ് അതിനുള്ളിലെ. അപ്പോൾ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ റെൻ്റൽ കേസസും അവരുടെ മേലെ ഉണ്ട്. ഈ സപ്ലൈസ് ഇത് മെഡിസിൻ കൊടുത്ത എല്ലാ സപ്ലൈസും അവരെഗേൻസ്റ്റ് കേസാക്കിയിരിക്കുന്നു. വിസയും ഓവറായി. വിസയും ഈ എല്ലാ കേസുള്ള കാരണം അവർക്ക് വിസ അടിക്കാനും പറ്റാതെ എല്ലാ രീതിയിലും പ്രോബ്ലമിൽ പെട്ട് കിടക്കുകയാണ്. സോ നോർമലി ബിസിനസ് ആൾക്കാർക്ക് ഇത് ഒത്തിരി എഫക്റ്റ് ചെയ്യാറുണ്ട്. അവരുടെ പെട്ടെന്ന് അവരുടെ വെയർഹൗസ് എല്ലാം ക്ലോസ് ആയി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ അവർക്ക് അതുമാത്രമല്ല വെയർഹൗസ് ക്ലോസ് ചെയ്യാൻ മാത്രമല്ല അവർ ജയിലിൽ അകപ്പെടുകയാണ്. അപ്പോൾ ആ 2-3 മാസം കൊണ്ട് അവർ ബിസിനസ് പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും അവർക്ക് ആദ്യം തൊട്ട് തുടങ്ങേണ്ട അവസ്ഥയാണ്. റെൻ്റൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് യുഎയിൽ നിലനിൽക്കുന്ന നിയമവശങ്ങൾ നമ്മോട് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് പ്രീത ശ്രീരാം മാധവ്. സാധാരണക്കാർക്ക് അറിയേണ്ട പുതിയ അറിവുകളുമായി മറ്റൊരു അധ്യായത്തിലൂടെ കാണാം.
ഇൻഫോക്കസിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ അറിവുകളുമായി അടുത്തയാഴ്ച കാണാം.